എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു സാമ്പത്തിക സഹായം അവരുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയിൽ ഏകദേശം 6,000 രൂപയാണ് പ്രതിവർഷം ലഭിക്കുന്നത് എന്നുള്ളത് അറിയാം. കൂടാതെ തന്നെ ഇപ്പോഴും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അങ്ങോട്ട് ലഭിക്കേണ്ടത് 13-ാമത്തെ ഗഡുവായ 2,000 രൂപയാണ്. മാത്രമല്ല ഈ ഒരു പദ്ധതി നിർത്തില്ല എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ, ആരെയൊക്കെയാണ് പദ്ധതിയിൽ നിന്ന് പുറത്താക്കുക, അതുപോലെ 3 കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു തുക ഇനി ലഭിക്കുക, അപ്പോൾ ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കർഷകനായിരിക്കണം എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. കർഷകരല്ലാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ഇനി മുതൽ അങ്ങോട്ട് ലഭിക്കുകയില്ല. കൂടാതെ തന്നെ ഉയർന്ന ജീവിത നിലവാരമൊക്കെ ഉള്ള ആളുകൾക്ക് ഇനി അങ്ങോട്ട് തുക ലഭിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ EKYC പൂർത്തീകരിക്കുന്ന ആളുകൾക്കായിരിക്കും തുക ലഭ്യമാകുക. EKYC എന്ന് പറയുന്നത് നമ്മൾ ക്ഷേമ പെൻഷൻ ഒക്കെ ചെയ്യും വാങ്ങുന്ന സമയത്ത് പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാറുണ്ട്. അതേ നടപടി തന്നെയാണ്, ഇതിൻ്റെ ഒരു സമയം മുൻപ് തന്നെ നൽകിയിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാത്ത ആളുകൾക്കും പെൻഷൻ, ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടസ്സപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൂടാതെ എയിംസിന്റെ പോർട്ടലുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടികൾ, എയിംസിന്റെ പോർട്ടലിൽ നിങ്ങളുടെ കൃഷിഭൂമിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള രേഖകൾ ബന്ധിപ്പിക്കുക എന്നുള്ളൊരു നടപടി കൂടിയുണ്ട്. ഇതൊക്കെ ചെയ്യാത്ത ആളുകൾക്ക് ഇനി അങ്ങോട്ട് ഈ ഒരു തുക ലഭിക്കുകയില്ല. മാത്രമല്ല റവന്യൂ റിക്കവറി ജപ്തി പോലെയുള്ള നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്, അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഈ ഒരു നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ കൃഷിവകുപ്പ് അല്ലെങ്കിൽ കൃഷിഭവനും ഒക്കെ ആയിട്ട് ചേർന്നാണ് ഈ ഒരു നടപടി ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെടെ ഈ ഒരു തുക വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്ന വിവരം. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം വയനാട് ജില്ലകളിൽ നിന്നൊക്കെ വളരെ വലിയ തോതിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. തുക അനർഹമായിട്ട് കൈപ്പറ്റിയവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജപ്തി നടപടിക്ക് ഇരയാവേണ്ട, അല്ലെങ്കിൽ ജപ്തി നടപടി നേരിടേണ്ട ഒരു സാഹചര്യമൊക്കെ വരാൻ പോകുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളോട് ആരായാം, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, കാണുന്നവർക്ക് മറുപടി തരാം. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ആനുകൂല്യം നിങ്ങൾ വാങ്ങാൻ അർഹതയുള്ള ആളുകളാണോ എന്നുള്ളൊരു കാര്യം. അങ്ങോട്ട് അർഹത ഉണ്ടെങ്കിൽ മാത്രം കൈപ്പറ്റുക, നിങ്ങൾക്ക് അർഹതയില്ലാത്തൊരു സാധനം വാങ്ങിച്ച് നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ എന്തിനാണ് ഈ ഒരു തുക വാങ്ങിക്കുന്നത്? നിങ്ങൾക്ക് 10,000 രൂപ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഈ ഒരു തുക തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുടെ അവർക്ക് അർഹമായിട്ട് ലഭിക്കുന്ന അവരുടെ ആനുകൂല്യങ്ങളിൽ കൈയിട്ട് വാരി ആ ഇതുകൂടെ നശിപ്പിക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ പലരോടും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തന്നെ അറിയാം വളരെയധികം അർഹതയില്ലാത്ത ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റുന്നതായിട്ട് ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.